മാവോയിസ്റ്റ് സറണ്ടർ പോളിസി പ്രകാരം സായുധ സമരം ഉപേക്ഷിച്ച് കീഴടങ്ങിയ മാവോയിസ്റ്റ് നേതാവായിരുന്ന ലിജേഷിന് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷികം കൈമാറി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ലിജേഷ് ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പാകെ കീഴടങ്ങിയത്. പുനരധിവാസത്തിന്റെ ഭാഗമായി വീടും തുകയുമാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈമാറിയത്. 394,000 രൂപയുടെ ചെക്കും വീടിന്റെ താക്കോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് കൈമാറിയത്. സർക്കാർ പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് സറണ്ടർ പോളിസിയുടെ ഭാഗമായി കേരളത്തിൽ കീഴടങ്ങുന്ന ആദ്യ വ്യക്തിയായിരുന്നു ലിജേഷ്. പോലീസിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നാണ് ലിജേഷ് ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാർ മുൻപാകെ കീഴടങ്ങിയത്. പുൽപ്പള്ളി അമരക്കുനി സ്വദേശിയായ ലിജേഷ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മയോടൊപ്പം വിരാജ്പേട്ടിലേക്ക് പോവുകയായിരുന്നു. 4-ാം ക്ലാസ് വരെ പഠിച്ച ലിജേഷ് പിന്നീട് മാവോയിസ്റ്റ് സംഘടനയുടെ ഭാഗമായി. വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അത്രയും. തുടർന്നാണ് സർക്കാരിൻ്റെ മാവോയിസ്റ്റ് സറണ്ടർ പോളിസിയെപ്പറ്റി അറിയുന്നതും നേരിട്ടെത്തി പോലീസിൽ കീഴടങ്ങിയതും. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം ജില്ലയിൽ സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകും. അതുവരെ താമസിക്കുന്നതിനായി എടുത്ത വാടക വീടിൻ്റെ താക്കോലാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈമാറിയത്. കൂടാതെ 394,000 രൂപയുടെ ചെക്കും കൈമാറി. വീടും സ്റ്റൈപ്പൻഡും കൂടാതെ തുടർ പഠനത്തിനായി 17,000 രൂപയുടെ ധനസഹായവും ലിജേഷിന് ലഭിക്കും. ജീവിതമാർഗം കണ്ടെത്തുന്നതിനായി ഗവൺമെൻറ് ITIകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ പഠനം നടത്താനുള്ള സഹായവും സർക്കാർ നൽകും. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.